മുയൽ കാന്താരി ഫ്രൈ, മുയൽ കൊണ്ടാട്ടം, പച്ചക്കാന്താരി, മുയൽ മസാല, എന്തിന് മുയൽ കട്ട്ലറ്റ് മുതൽ മുയൽ സൂപ്പ് വരെ ഇവിടെ കിട്ടും. എന്തായാലും ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഞാനെന്നുള്ളത് എറണാകുളം കടവന്ത്രയിലുള്ള ദ മുയൽ റെസ്റ്റോറൻറ്റിലാണ്. മുയലിൻ്റെ ഐറ്റംസ് മാത്രമുള്ള ഒരു ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റ്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടായിരിക്കും. റാബിറ്റിൻ്റെ മീറ്റ് പണ്ടെപ്പോഴോ കഴിച്ച് ഞാൻ ഇത്തവണ കഴിക്കാൻ നേരത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന റാബിറ്റ് മീറ്റ് ഇവരുടെ സ്വന്തം ഫാമിൽ നിന്ന് തന്നെയാണ്, അതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാം. മുയലിറച്ചി കഴിക്കാൻ എനിക്ക് അങ്ങനെ വലിയ മടിയൊന്നുമില്ലായിരുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയില്ലേ പിന്നെ എങ്ങനെയാണ്. വൈകിട്ട് ഒരു 3 മണി സമയമാകുമ്പോഴത്തേക്കും അവിടെ എല്ലാ ഐറ്റംസ് റെഡിയായിരിക്കും. ഇതാണ് മുയൽ കാന്താരി ഫ്രൈ, പിന്നെ മുയൽ കൊണ്ടാട്ടം, പിന്നെ പച്ച കാന്താരി മുയൽ മസാല. ഇതാണ് ഇവിടുത്തെ മുയൽ കട്ട്ലറ്റ്. നല്ല ചൂടോടെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഐറ്റമാണിത്. ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ചെറിയൊരു എരിവോട് കൂടി ചിക്കനിലും ബീഫിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റ്. ഇതാണ് ഇവിടുത്തെ മുയൽ സൂപ്പ്. ചിക്കൻ സൂപ്പായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ എനിക്കിവിടെ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റമായിട്ട് തോന്നിയത് മുയൽ കൊണ്ടാട്ടമാണ്. നല്ല ചുമന്ന കളറിലിരിക്കുന്ന മുയൽ കൊണ്ടാട്ടത്തിന് നല്ല കിടിലൻ ഫ്ലേവറായിരുന്നു. ചിക്കൻ്റെ മീറ്റിനെ അപേക്ഷിച്ച് റാബിറ്റ് മീറ്റ് ഇച്ചിരി ഹാർഡാണ്, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അടിപൊളി ഐറ്റം. ഏകദേശം 2 വർഷം മുന്നേ കൊച്ചി ക്യൂൻസ് വാക്വേയിൽ ഉണ്ടായിരുന്ന മുയലിറച്ചി തട്ടുകട തന്നെയാണിത്. മുയലിറച്ചിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഫ്രഷ് പാലപ്പവും പൊറോട്ടയും അരിപ്പത്തിരിയൊക്കെ ഉണ്ട്. എന്തായാലും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോഴാണ് അവിടുത്തെ ചുമരിൽ ഒരുപാട് പേരുടെ ഫീഡ്ബാക്സ് കണ്ടത്. എങ്കിൽ പിന്നെ ഞാനും ഒരെണ്ണം എഴുതി ഒട്ടിക്കാന്ന് വെച്ചു. ഞാനായിട്ട് ഒരു കുറവ് വരുത്തുന്നില്ല. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കൺസെപ്റ്റിലെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ മുയലിറച്ചിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്, അതും കൂടെ മറക്കണ്ട. അങ്ങനെ ഒരു നല്ല ഫീഡ്ബാക്ക് എഴുതി ഒട്ടിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്, മുയലിൻ്റെ അച്ചാറ്. കൊള്ളാല്ലേ ഐറ്റം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ഹരി.